ഹരിത സംസ്ഥാന കമ്മിറ്റി പിരിച്ചുവിട്ടതിന് പിന്നാലെ നിലപാട് വ്യക്തമാക്കിയ സംസ്ഥാന അധ്യക്ഷ മുഫീദ തെസ്നി രംഗത്തെത്തിയിരുന്നു. ഈ ലേഖനത്തെ കുറിച്ച് നമ്മൾ അല്പം മുൻപ് പറഞ്ഞതുമാണ്. അപമാനിക്കുന്നവരോട് സന്ധിയില്ലെന്ന് മുഫീദ തെസ്നി അറിയിക്കുന്നു. വനിതാ കമ്മീഷനെ സമീപിച്ചത് ഭരണഘടനാപരമായ അവകാശം തന്നെയാണെന്ന നിലപാട് വ്യക്തമാക്കിക്കൊണ്ടെഴുതിയ ലേഖനത്തിൽ മുഫീദ മുഫ്തി ഇക്കാര്യം പറയുന്നുണ്ട്, വ്യക്തമാക്കുന്നുണ്ട്. തെറ്റിനെതിരെ വിരൽ ചൂണ്ടിയില്ലെങ്കിൽ കുറ്റബോധം ഉണ്ടാകുമെന്നും നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും മുഫീദ തെസ്നി മുഫീദ തെസ്നിയാണ് നേരത്തെ മുഫ്തി എന്ന് പറഞ്ഞു എന്ന് തോന്നുന്നു. ക്ഷമിക്കണം, ബി ദിലീപ് കുമാർ കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട് നമ്മളോടൊപ്പം. ദിലീപ്, ഈ ഒരു വാർത്ത തന്നെയാകും ഇന്നത്തെ ദിവസം മലബാറിൽ നിന്നുള്ള വാർത്തകളിൽ നിപ്പ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രമാവുക. ഇപ്പോൾ ഇവരുടെ ഈ ഹരിത നേതാക്കളുടെ ഈ നിലപാട് വ്യക്തമാക്കൽ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇവരേതായാലും പരാതിയുമായി മുന്നോട്ട് തന്നെ പോകും. അടുത്ത നടപടികൾ എന്തായിരിക്കും? ഇന്നിപ്പോൾ ഈ MSF ൽ തന്നെ അതൃപ്തി പുകയുന്ന ഒരു സാഹചര്യവുമുണ്ടല്ലോ. സ്മിത, MSF വിദ്യാർത്ഥിനി വിഭാഗമായ ഹരിതയുടെ നേതാക്കളെ അധിക്ഷേപിച്ച പൊതു ഇടങ്ങളിലും സൈബർ ഇടങ്ങളിലും അധിക്ഷേപിച്ച MSF നേതാക്കൾക്കെതിരെ നടപടിയെടുക്കാത്ത മുസ്ലിം ലീഗ് നേതൃത്വത്തിനോടുള്ള രോഷവും നിരാശയും ഒക്കെ കലരുന്നതാണ് ഈ ലേഖനം. മുഫീദ തെസ്നി മാധ്യമം ദിനപത്രത്തിൻ്റെ എഡിറ്റ് പേജിൽ ഇന്ന് എഴുതിയിട്ടുള്ള ലേഖനം, "ഞങ്ങൾ പൊരുതും ഹരിത പകർന്ന കരുത്തോടെ" എന്ന് തുടങ്ങുന്ന ലേഖനത്തിൽ അപമാനിക്കുന്നവരോട് സന്ധിയില്ല എന്ന കാര്യം മുഫീദ തെസ്നി പറയുന്നുണ്ട്. പുരുഷൻ മുതലാളി, സ്ത്രീ തൊഴിലാളി എന്ന രീതി തുടരാനാകില്ല എന്ന കാര്യവും ഈ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഹരിതയുടെ പിറവി മുതലുള്ള ചരിത്രം വിശദീകരിച്ചുകൊണ്ട് തന്നെ ആ ലേഖനം അവസാനിക്കുന്നത്, "വിദ്യാർത്ഥിനികളെ രാഷ്ട്രീയ ബോധമുള്ളവരാക്കുക എന്ന ലക്ഷ്യമായിരുന്നു ഹരിത ഇക്കാലമത്രയും നിർവഹിച്ചിരുന്നത്" എന്ന കാര്യം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കഴിഞ്ഞ ഒരു മാസത്തോളമായി ഹരിതയാണ് മലയാളത്തിലെ വാർത്തകൾ നിറയെ. സ്ത്രീത്വത്തെ അപമാനിക്കും വിധം പരാമർശങ്ങൾ നടത്തി ഏതാനും MSF നേതാക്കൾക്കെതിരെ ഞങ്ങൾ നൽകിയ പരാതിയാണ് ഇതിനാധാരം. മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വം ഹരിത സംസ്ഥാന കമ്മിറ്റി പിരിച്ചുവിട്ടതായും മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു. നേതൃത്വം സ്വീകരിച്ച നടപടിയിലെ ശരിതെറ്റുകളെക്കുറിച്ച് കേരളീയ സമൂഹം ചർച്ച തുടങ്ങിയിട്ടുണ്ട്. ഹരിത പരാതി നൽകിയ വിഷയത്തിൽ എതിർകക്ഷി പാർട്ടിയോ പാർട്ടി ഘടകങ്ങളോ അല്ല, ഭാരവാഹികളായ ചിലരാണ് എന്ന കാര്യം ഇതിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ആത്മാഭിമാനത്തിന് പോറലേറ്റപ്പോഴാണ് പ്രതികരിച്ചത്, അതിൽ നീതി പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അങ്ങനെ ഒരു നീതി മുസ്ലിം ലീഗ് നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല എന്ന കാര്യം ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്. അപമാനിക്കുന്നവർക്കെതിരായ പോരാട്ടം തുടരും, പതിറ്റാണ്ടുകൊണ്ട് ഹരിത ഞങ്ങളെ അതിന് പ്രാപ്തരാക്കിയിട്ടുണ്ട് എന്ന കാര്യവും പറയുന്നുണ്ട്. വനിതാ കമ്മീഷനെ സമീപിച്ചത് ഭരണഘടനാപരമായ തങ്ങളുടെ അവകാശമാണ്, അതുകൊണ്ടാണ് അങ്ങനെ വനിതാ കമ്മീഷനെ സമീപിച്ചത്. ഇക്കാര്യത്തിൽ പാർട്ടി നേതൃത്വം ഞങ്ങൾക്കെതിരായ പരാമർശങ്ങളും വ്യക്തി അധിക്ഷേപങ്ങളും ഗൗരവമായി കാണുമെന്നായിരുന്നു പ്രതീക്ഷ, അതുണ്ടായിട്ടില്ല എന്ന കാര്യവും ഈ ലേഖനത്തിൽ മുഫീദ തെസ്നി പറയുന്നുണ്ട്. കൂടുതൽ നേതാക്കളുടെ പ്രതികരണം വൈകാതെ തന്നെ എത്തിയേക്കും. എന്തായാലും സ്മിത മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ MSF ഈ കാര്യവുമായി ബന്ധപ്പെട്ട ഒരു അതൃപ്തി പുകയുന്നുണ്ട്. ഹരിതയ്ക്കെതിരായ നടപടിയിൽ MSF ഒരു വിഭാഗത്തിന് അതൃപ്തി. PK നവാസിനും മറ്റ് മൂന്ന് നേതാക്കൾക്കുമെതിരെ സംസ്ഥാന നേതൃത്വത്തിന് നൽകിയ പരാതി നേതാക്കൾ പുറത്തുവിട്ടു. ഹരിതയെ തഴഞ്ഞത് പൊതുസമൂഹത്തിൽ അവമതിപ്പ് ഉണ്ടാക്കിയെന്നും മുസ്ലിം ലീഗ് സ്ത്രീവിരുദ്ധ പാർട്ടിയാണെന്ന പൊതുബോധത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നും വിമർശനം. PK നവാസിനെ മാറ്റി നിർത്താതെ സംഘടനാ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല എന്നും പരാതിയിൽ പറയുന്നു. നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. നിഖിൽ, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ നേതാക്കൾ പറയുന്നത്? MSF ഒരു വിഭാഗം കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിന് നൽകിയ കത്തിന്റെ കോപ്പിയാണ് ഇപ്പോൾ 24 കിട്ടിയത്. ഇത് MSF നേതാക്കൾ തന്നെ പുറത്തുവിട്ടതാണ്. ഇത് പക്ഷേ ഹരിതയ്ക്കെതിരെ ഇന്നലെ നടപടിയെടുക്കുന്നതിന് മുൻപ് തന്നെ സംസ്ഥാന നേതൃത്വത്തിന് കൈമാറിയതാണ്. ഈ പരാതിയിൽ പ്രധാനമായും പറയുന്നത് MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് ഉൾപ്പെടെയുള്ള മൂന്ന് പേർക്കെതിരെ ഹരിത ഉയർത്തിയ ആരോപണങ്ങളെ തുടർന്ന് മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ തീരുമാനം അത്യധികം ഖേദകരമാണ് എന്നുള്ളതാണ്. ഈ വിഷയം പാർട്ടിക്കും MSF പൊതുസമൂഹത്തിൽ വലിയ അവമതിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾക്കും പെൺകുട്ടികളുടെയും വിദ്യാഭ്യാസത്തിനും ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും വലിയ രൂപത്തിലുള്ള നേട്ടങ്ങൾ നേടിയെടുക്കുകയും ചെയ്ത മുസ്ലിം ലീഗിന്റെ പാരമ്പര്യം അത് നശിപ്പിക്കും വിധത്തിലാണ് ഇപ്പോഴത്തെ നടപടിയെന്നും മുസ്ലിം ലീഗ് ഒരു സ്ത്രീവിരുദ്ധ പാർട്ടിയാണെന്ന തരത്തിലുള്ള പൊതുബോധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നുമാണ് ഈ കത്തിൽ പറയുന്നത്. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ ഹരിതയ്ക്കെതിരായ നടപടി വരും മുൻപ് സംസ്ഥാന നേതൃത്വത്തിന് നൽകിയ കുറിപ്പാണ്. ഇതിപ്പോൾ പുറത്തുവിടാനുണ്ടായ കാരണം ഇന്നലെ ഉണ്ടായ ഹരിതയ്ക്കെതിരായ നടപടിയാണ്. ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ഹരിതയെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള നടപടിയിൽ MSF തന്നെ കടുത്ത അതൃപ്തി ഉണ്ട് എന്നുള്ളതാണ്. ഒരു വിഭാഗം PK നവാസിനെതിരെ നീക്കം സജീവമാക്കുകയാണ് ഇപ്പോൾ.
കൂടുതൽ പ്രതികരണങ്ങൾ അവരുടേതായി പുറത്തു വരുമെന്നുള്ള കൃത്യമായ സൂചനയാണ് ഈ സംസ്ഥാന നേതൃത്വത്തിന് നൽകിയ കത്തിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത്. ഈ കത്ത് അവസാനിപ്പിക്കുന്നത് പി കെ നവാസിനെ പ്രസിഡന്റായി അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഒരു കാരണവശാലും സാധിക്കില്ലെന്നും ആരോപണ വിധേയരായവരെ മാറ്റിനിർത്താതെ തങ്ങൾക്ക് സംഘടനാ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ലെന്നുമാണ് ഈ കത്തിന്റെ ഒടുക്കത്തിൽ നേതാക്കൾ വ്യക്തമാക്കുന്നത്. ശരി ശരി നിഖിൽ, എന്തായാലും കൂടുതൽ പ്രതികരണങ്ങൾ ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.